പാലക്കാട്ട് മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് മഴ കനത്തതോടെ ഉരുൾപൊട്ടി. പാലക്കയം ടൗണിൽ വെള്ളം കയറി. കാഞ്ഞിരപ്പുഴ ഡാമിന്റെ മൂന്ന് ഷട്ടറുകൾ 20 സെന്റിമീറ്റർ വീതം ഇപ്പോൾ ഉയർത്തിക്കഴിഞ്ഞു. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് ചേരുന്നു നമുക്കൊപ്പം. നിഖിൽ, എപ്പോഴാണ് ഉരുൾപൊട്ടിയത്? എന്തൊക്കെയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ? പറയൂ. എസ് കെ, ഇന്ന് വൈകുന്നേരം മുതൽ ശക്തമായിട്ടുള്ള മഴയാണ് ഈ മേഖലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മണ്ണാർക്കാട്, കാഞ്ഞിരപ്പുഴ മേഖലയിലെല്ലാം തന്നെ ശക്തമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ പാലക്കയം ടൗണിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായത്. ആ സമയത്ത് തന്നെ ഒരുപക്ഷേ ഇത് ഉരുൾപൊട്ടലായിരിക്കാം എന്നുള്ള സാധ്യതകൾ, സൂചനകളൊക്കെ ജില്ലാ ഭരണകൂടം അടക്കം പങ്കുവച്ചിരുന്നു. എന്നാൽ ആ വാർത്തകൾ ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് പാലക്കയം ടൗണിലാണ്. ഈ മേഖലയിൽ ഇപ്പോൾ വെള്ളം കയറി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വൈകുന്നേരമൊക്കെ വലിയ തോതിൽ ഈ മേഖലയിൽ വെള്ളം കയറിയിരുന്നു. ഇപ്പോൾ പതിയെ വെള്ളം കുറച്ചു കുറച്ചായി പുഴയിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിലും പാണ്ഡൻമലയിൽ ഉരുൾപൊട്ടിയതാണ് ഇത്തരത്തിൽ വെള്ളം ഉയരാൻ കാരണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഇപ്പോൾ കൂടുതൽ ഫയർഫോഴ്സിനെ അടക്കം ഇവിടേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം തന്നെ ഈ ഉരുൾപൊട്ടൽ സ്ഥിരീകരിക്കുകയാണ്. ഇപ്പോൾ ഈ മേഖലയിൽ ഈ കടകളെല്ലാം തന്നെ വൈകുന്നേരമായതോടുകൂടി കടകളിലെല്ലാം തന്നെ വലിയ തോതിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കടകളെല്ലാം തന്നെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവരെല്ലാം വന്ന് അവരുടെ സാധന സാമഗ്രികൾ സുരക്ഷിതമാക്കുന്ന ഒരു തിരക്കിലാണ്. സമീപത്തെ ഒരു സ്കൂള്, അതിൻ്റെ ആ ഭാഗത്ത് വലിയ തോതിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ആളുകളോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം എന്നാണ് കരുതുന്നത്. ഇവിടുത്തെ വ്യാപാരി വ്യവസായിയുടെ പ്രതിനിധി കൂടിയാണ്. എപ്പോഴാണ് ഇവിടെ വെള്ളം കയറി തുടങ്ങിയത്? വെള്ളം ഇന്ന് 3 മണി തൊട്ട് ശക്തമായ മഴയായിരുന്നു. കുറേ നാൾ ഇവിടെ മഴ ഉണ്ടായിരുന്നില്ലല്ലോ. പെട്ടെന്നാണ് ഈ മഴ ഉണ്ടായത്. അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഈ മഴ കടക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായി. കടയിലൊക്കെ വെള്ളം കയറി, വളരെയധികം നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മഴ ഇപ്പോഴും തുടർന്ന് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. മഴ മാറുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളെല്ലാ പാലക്കത്ത് വെയിറ്റ് ചെയ്യാണ്. മലയിൽ ഉരുൾ പൊട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് വ്യക്തമായ വിവരം കിട്ടിയിട്ടില്ല. അങ്ങാടി ഏകദേശം ഒരു ഒറ്റപ്പെട്ട അവസ്ഥയായതുകൊണ്ട് വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ മാത്രമേ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൂ. ഞങ്ങൾ കരുതലോടെ കടക്കാരെയൊക്കെ സംരക്ഷിച്ച് ഇവിടെ നിൽക്കുന്നു. എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത് അത്ര ശുഭകരമായിട്ടുള്ള വാർത്തകളല്ല എസ് കെ. കാരണം ഈ മേഖലയിൽ ആകെ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന മേഖലയിൽ തന്നെ ഇവിടെ വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെ ഒരു സ്കൂളില്ലേ, പാലക്കയം സ്കൂളിൻ്റെ ഒരു നില മൊത്തം വെള്ളത്തിൽ അടിയിലാണ്. സ്കൂൾ മൊത്തത്തിൽ വെള്ളത്തിലടിയിലാണ്. അവിടെ ഒരു വേടറ വീടുണ്ട്, അവർ അടി വെള്ളത്തിലാണ്. ഇവിടെ കുറേ വീടുകൾ, ഈ ചുറ്റുവട്ടത്തുള്ള വീടുകളെല്ലാം, കുറച്ച് വീടുകൾ വെള്ളത്തിലടിയിലുണ്ട്. അവിടെ ഒരു വീട്ടിൽ പ്രായമായവരൊക്കെ ഉണ്ട്. ഒരു ഫയറിംഗ് ആളുകളെ പൂർണ്ണമായിട്ട് പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഫയർഫോഴ്സിന് വിവരം അറിയിച്ചിട്ടുണ്ട്. കാരണം ഇവിടുത്തെ സാധാരണ ഒരു എത്തിയിട്ടുണ്ട് അല്ലേ, അവരെത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തുമെന്നുള്ള രക്ഷപ്പെടുത്തിക്കോളും. അവർ ഒരു പുഴയുടെ നടുക്കായിട്ടാണ്, വെള്ളം ചുറ്റും കവർ ചെയ്ത് നിൽക്കുക. അവർ ഈ പ്രായമായ ആളുകളെ രക്ഷിക്കാൻ കഴിഞ്ഞു? രക്ഷിക്കാനായിട്ട് ഫയർഫോഴ്സ് അടക്കമുള്ള ആളുകൾ, ഇവിടുത്തെ പ്രവർത്തകരും പ്രാദേശിക ആയിട്ടുള്ള ആളുകളും ഒക്കെ കൂടെ അങ്ങോട്ട് പോയി പുറപ്പെട്ടിട്ടുണ്ട്. പഞ്ചായത്ത് ഭരണകൂടം ഇവിടെ നിലവിലുണ്ട്, ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. അവരതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകൾ ഇവിടെ സമീപത്ത് തന്നെയാണ് ഒരു സ്കൂളിൻ്റെ ആ മേഖലയിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം. സ്കൂളിൻ്റെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലത്തില്ല, കാരണം അവിടെ അത്രയ്ക്ക് വെള്ളമുണ്ട്. ഇപ്പം ആ വെള്ളം അവിടെ നിലനിൽക്കുന്നുണ്ട്. സ്കൂളിലെ കമ്പ്യൂട്ടർ അടക്കമുള്ള സാധനങ്ങൾ സുരക്ഷിതമായി ഉയർത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പം നിലവിൽ അവിടെ എല്ലാം വെള്ളത്തിൻ്റെ രൂക്ഷത അവിടെ വളരെ ഗൗരവമായിട്ടുണ്ട് തന്നെ. എന്തായാലും ശക്തമായിട്ടുള്ള മഴയാണ് സ്കെയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നത് ശക്തമായിട്ടുള്ള മഴ ഈ മേഖലയിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഈ രാത്രിയിൽ തന്നെ പരമാവധി ആളുകൾ, ഇപ്പോൾ ഈ വെള്ളം കയറിയിട്ടുള്ള മേഖലകളിൽ നിന്നൊക്കെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ജില്ലാ ഭരണകൂടം ഇതിനോടൊപ്പം തന്നെ നടത്തുന്നുണ്ട്. ആശങ്കപ്പെടേണ്ടുന്ന സാഹചര്യമില്ല എന്നാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. എസ് കെ. ഓക്കെ, നിഖിൽ പ്രമേഷാണ് പാലക്കയത്ത് നമുക്കൊപ്പം ചേർന്ന്. പാലക്കയത്തെ ഉരുൾപൊട്ടലിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് പാലക്കാട് ജില്ലാ കളക്ടർ പറയുന്നു. ജാഗ്രത പക്ഷേ വേണമെന്ന് പറയുന്നു. കാഞ്ഞിരപ്പുഴ പാലക്കയം ഭാഗത്ത് ഉരുൾപൊട്ടലുണ്ടായ സാഹചര്യത്തിൽ ആണ് ജില്ലാ കളക്ടർ ഈ അറിയിപ്പ് നൽകിയിരിക്കുന്നത്. വില്ലേജ് ഓഫീസറും അഗ്നിരക്ഷാ സേനയും സ്ഥലത്തുണ്ടെന്നും പാലക്കാട് ജില്ലാ കളക്ടർ അറിയിക്കുന്നു. കാഞ്ഞിരപ്പുഴ ഡാമിൽ ജലനിരപ്പ് ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ പുഴയിൽ ഇറങ്ങരുതെന്നും ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. ജലനിരപ്പ് കൂടുന്നതിനാൽ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്താനും സാധ്യതയുണ്ട്. കാഞ്ഞിരപ്പുഴ ഡാമിലെ ജലനിരപ്പ് അതിവേഗം ഉയരുന്നതുകൊണ്ട് 3 ഷട്ടറുകൾ 60 മുതൽ 70 സെൻറ്റിമീറ്ററോളം ഉയർത്താൻ സാധ്യതയുണ്ടെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനും അറിയിച്ചിട്ടുണ്ട്. കാഞ്ഞിരപ്പുഴ, മണ്ണാർക്കാട്, നെല്ലിപ്പുഴ, കുന്തിപ്പുഴ, തൂതപ്പുഴ ഭാഗത്ത് ഉള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിക്കുന്നു. എന്തായാലും ഈ ഉരുൾപൊട്ടൽ പാലക്കയത്ത് ഉരുൾപൊട്ടലുണ്ടായി എന്ന് ജില്ലാ കളക്ടർ സ്ഥിരീകരിച്ചിട്ടുണ്ട്.